വെൽക്കം ബാക്ക് അഡ്മിഷൻ അവേഴ്സ് ഫസ്റ്റ് ടൈം ആണ് എന്റെ ഈ ചാനലിലേക്ക് വരുന്നെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നുപോകരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 കാര്യങ്ങളാണ് എനിക്കറിയാം ഏറ്റവും കൂടുതൽ നമ്മളുടെ ആളുകളെ വിഷമിക്കുന്ന ഒരു കാര്യമാണ് വെയിറ്റ് ലോസ് ജേർണി അല്ലെങ്കിൽ വെയിറ്റ് ലോസ് അപ്പോൾ നിങ്ങൾ കുറേ പേരോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ചേച്ചി ഞാൻ എന്ത് ചെയ്തിട്ടും എനിക്ക് വണ്ണം കുറയുന്നില്ല എന്നുള്ളത് അപ്പോൾ നിങ്ങളിൽ കുറേ പേര് ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും ബട്ട് സ്റ്റിൽ നിങ്ങളുടെ വണ്ണം കുറഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു 10 റീസൺസ് ഉണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു റീസൺ ആയിരിക്കും നിങ്ങൾ വണ്ണം കുറയാത്തത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ 10 റീസൺസ് എന്താണെന്ന് ടപ്പൊന്ന് കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നുപോകരുത് അപ്പോൾ നമുക്ക് ഒന്നാമത്തെ റീസണിലേക്ക് കടക്കാം ഫസ്റ്റ് റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന അൺറിയലിസ്റ്റിക് ഗോൾ ആണ് അതായത് നിങ്ങൾക്ക് നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ പറ്റാത്ത ഗോള് സെറ്റ് ചെയ്യലാണ് ഒന്നാമത്തെ കാര്യം ഫോർ എക്സാമ്പിൾ എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജ് വരുന്നതും മിക്ക വീഡിയോസിന്റെ താഴെ അതായത് വണ്ണം കുറയ്ക്കാം എന്നുള്ള വീഡിയോസിന്റെ താഴെ വരുന്ന കമന്റ് ആണ് ഒരു മാസം കൊണ്ട് എങ്ങനെ 10 kg കുറയ്ക്കാം അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് എങ്ങനെ 10 kg കുറയ്ക്കാം എന്നുള്ളത് സോ അത് ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾ ആണ് നിങ്ങൾ ഏത് ഡയറ്റീഷ്യന്റെ അടുത്ത് പോയാലും ഡോക്ടറുടെ അടുത്ത് പോയാലും ഒക്കെ പറയുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഹെൽത്തി സസ്റ്റൈനബിൾ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് ഒരു മാക്സിമം 1 kg ആണ് ഒരു 1 to 1.5 അല്ലെങ്കിൽ മാക്സിമം ടു മാക്സ് 2 kg അത് ഭയങ്കര അത്രയും ഹെൽത്തി അല്ല ബട്ട് 1 kg ആണ് സോ മാസത്തിൽ ഒരു 4 kg സോ നിങ്ങൾ എപ്പോഴും എന്താണ് ആലോചിക്കുക ഞാൻ 10 kg എൻ്റെ ബോഡിയിലേക്ക് വന്നത് ഒരിക്കലും ഒരു മാസം കൊണ്ടല്ല അല്ലെങ്കിൽ 10 ദിവസം കൊണ്ടല്ല വന്നത് സോ അത് വന്നിട്ടുണ്ടാവുക ചിലപ്പോൾ 2-3 മാസം കൊണ്ടാണ് സോ അത്രയും തന്നെ ടൈം അല്ലെങ്കിൽ മേ ബി അതിനേക്കാൾ കുറച്ചും കൂടി ഒരു ടൈം നിങ്ങളുടെ ബോഡിയിൽ നിന്ന് ഫാറ്റും ലൂസ് ആവാനായിട്ട് നിങ്ങൾ ടൈം കൊടുക്കുക ഒരിക്കലും റിയൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു ഗോൾ വയ്ക്കാതിരിക്കുക കാരണം അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വിഷമം വരും പെട്ടെന്ന് നമ്മൾ ആ ഗോളിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ആ വെയിറ്റ് ലോസ് സ്റ്റോപ്പ് ചെയ്യും സോ അങ്ങനെ ചെയ്യാതിരിക്കുക ഇനി സെക്കൻഡ് തിങ് നമ്മുടെ ഹെൽത്തി ഫുഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടം പോലെ കഴിക്കുക അത് നമ്മൾ ചെയ്യുന്ന രണ്ടാമത്തെ ഒരു തെറ്റാണ് ഓക്കെ ഇപ്പോ ഫാറ്റ് ലോസ് അല്ലെങ്കിൽ സോറി ഫാറ്റ് ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരും അല്ലെങ്കിൽ എന്താണ് അതിനെ നോർമലി പറയുക ഫാറ്റ് ഫ്രീ ഐസ്ക്രീം അല്ലെങ്കിൽ ഷുഗർ ഫ്രീ അപ്പൊ നമ്മളുടെ വിചാരം അത് എന്തോരം കഴിച്ചാലും അത് നമുക്ക് വണ്ണം വെക്കില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ പോപ്കോൺ അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ട് നമ്മളുടെ എന്താ പറയണത് നിങ്ങൾ എത്ര കഴിച്ചാലും തടി വെക്കില്ല എന്ന് പറയുന്ന കുറെ ഫുഡ്സ് ഉണ്ട് അങ്ങനെയുള്ളവർ നമ്മൾ വിചാരിക്കുക നമ്മൾ അത് എന്തോരം കഴിച്ചാലും തടി വെക്കില്ല എന്നുള്ളതാണ് അത് രണ്ടാമത് നിങ്ങൾ ചെയ്യുന്ന ഒരു തെറ്റാണ് കാരണം നിങ്ങൾ ഈ കഴിക്കുന്ന ഹെൽത്തി ഫുഡ് അല്ലെങ്കിൽ ഏതൊരു ഫുഡിലും ഞാൻ പറയാറുണ്ട് ഒരു തരി ഒരു മണി അരിയിൽ അല്ലെങ്കിൽ ഒരു മണി എന്തിലാണെങ്കിലും അതിനുള്ള ഊർജം അടങ്ങിയിട്ടുണ്ട് ഓക്കെ ആ ഊർജമാണ് നമ്മളുടെ ബോഡിയിലേക്ക് ഫാറ്റ് ആയിട്ട് വരുന്നത് സോ നിങ്ങൾ എത്ര ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അത് കഴിക്കുമ്പോൾ മോഡറേഷനിൽ കഴിക്കുക അല്ലെങ്കിൽ എന്താ പറയണത് ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ പ്ലെയിൻ പോപ്കോൺ അതായത് ഒരു എണ്ണയോ ഉപ്പോ ഒന്നും ഇല്ലാത്ത ഒരു പ്ലെയിൻ പോപ്കോൺ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഒരു പോപ്കോൺ നമ്മൾ ഒരു ചെറിയ കപ്പ് കഴിക്കുകയാണെങ്കിൽ അതിൽ ഓൾമോസ്റ്റ് ഒരു 35 to 40 calories ഉണ്ടാകുക അതേസമയം നമ്മൾ ഒരു കുഞ്ഞിയൊരു ഒരു ഒരു സ്ലൈസ് ഓഫ് പിസ്സ കഴിക്കുമ്പോൾ നമ്മൾ ഒരു 250 calories ആണ് ഉണ്ടാകുക അപ്പോ മനസ്സിലായില്ലേ അപ്പൊ നമ്മൾ ഈ 40 calorie ഉള്ള ഒരു എത്ര പറഞ്ഞ ഒരു 5 കുഞ്ഞിക്കപ്പ് പോപ്കോൺ കഴിക്കുന്നതും ഒരു പിസ്സ കഴിക്കുന്നതും സിമ്പിൾ ആണ് മീൻസ് സിമ്പിൾ എന്നല്ല പറയുന്നതിന് ഈക്വൽ ആണ് അപ്പൊ നമ്മളൊരു എന്താ പറയണത് ഹെൽത്തി ഫുഡ് ആണെന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു 5 ചെറിയ കപ്പ് പോപ്കോൺ കഴിക്കുന്നതും ഒരു ചെറിയ ഒരു സ്ലൈസ് ഓഫ് പിസ്സ കഴിക്കുന്നതും ഈക്വൽ ആണ് കാലറി അപ്പൊ അതുകൊണ്ട് ഹെൽത്തി ഫുഡ് ആണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കഴിക്കാതിരിക്കുക ഹെൽത്തി ഫുഡ് ആണെങ്കിൽ മോഡറേഷനിൽ നിങ്ങൾ കഴിക്കുക അതൊരു നിങ്ങൾ ചെയ്യുന്ന ഒരു തെറ്റാണ് തേർഡ് തിങ് നിങ്ങളുടെ വെയിറ്റ് കുറയുന്നുണ്ടാവും പക്ഷെ നിങ്ങളത് അറിയാത്തതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവരും എനിക്കറിയാം വെയിറ്റ് കുറയുന്നുണ്ടോ ഇല്ലേ നോക്കുന്നത് നമ്മളുടെ ഭാരം നോക്കിയിട്ടാണ് സ്കെയിലിൽ കയറി വെയിങ് മെഷീനിൽ കയറി നിന്നിട്ടാണ് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല കാരണം ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കാരണം നമ്മളുടെ ബോഡി എവറി ഡേ ചിലപ്പോൾ നിങ്ങൾ രാവിലെ നോക്കിയാലും ഒരു വെയിറ്റ് ഉച്ചയ്ക്ക് നോക്കിയാലും ഒരു വെയിറ്റ് വൈകുന്നേരം നോക്കിയാലും ഒരു വെയിറ്റ് ആണ് കാരണം നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെയും വാട്ടറിന്റെയും വെയിറ്റിന്റെ റിട്ടൻഷനും ഒക്കെ അനുസരിച്ചിട്ട് നമ്മുടെ ബോഡി വെയിറ്റ് നന്നായിട്ട് ഭാരം നന്നായിട്ട് മാറും അതേസമയം നിങ്ങൾക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നിങ്ങളുടെ ഏറ്റവും പഴയ ഒരു ഡ്രസ്സ് എടുത്തിട്ട് പാകാകുന്നുണ്ടോ എന്ന് നോക്കുകയാണ് ഏറ്റവും ബെസ്റ്റും
ഏറ്റവും സിമ്പിളും ഈസി ആയിട്ടുള്ള മെത്തേഡ്. ഒരിക്കലും 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 നിങ്ങൾ സ്കെയിലിൽ വെയിറ്റ് കുറയുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാതിരിക്കുക. എപ്പോഴും ബോഡി മെഷർമെന്റ് മാത്രം നോക്കുക. ഓക്കെ, ചിലപ്പോൾ അത് ഫാറ്റ് മാറിയിട്ട് എന്താണ്, ചിലപ്പോൾ പതുക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ പതുക്കെ ഫാറ്റ് മാറിയിട്ട് മസിൽ ബിൽഡ് ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ ഒരു കിലോഗ്രാം ഫാറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഇത്രയും ഉണ്ടാവും, അതേസമയം ഒരു കിലോഗ്രാം മസിൽ എന്ന് പറയുമ്പോൾ ഇത്രയും ഉണ്ടാവുള്ളൂ. സോ ഇത്രയും നിന്ന് ഇത്രയാകും, പക്ഷെ വെയിറ്റ് ഒന്നായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ വെയിങ് മെഷീനിൽ കയറി നോക്കാതിരിക്കുക. അത് നിങ്ങൾ ചെയ്യുന്ന ഒരു തെറ്റ് തന്നെയാണ് കേട്ടോ. ഇനി അടുത്തത് ഞാൻ പറയാൻ പോണത്, ഇപ്പൊ ഒരു 5-6 മാസമായിട്ട് ഒരു സെയിം റുട്ടീൻ ചെയ്യുന്നവര്, സെയിം കൈൻഡ് ഓഫ് ഡയറ്റ്, ഒരു 6 മാസത്തേക്കാണ് കേട്ടോ ഞാൻ പറയണത്, അല്ലെങ്കിൽ ഒരു 3-6 മന്ത്സ് സെയിം കൈൻഡ് ഓഫ് ഡയറ്റ്, ഒരേപോലത്തെ തന്നെ ഭക്ഷണം ഇത് കഴിച്ചിട്ട് നമ്മളൊരു ഒരു ലെവൽ ഓഫ് ഭാരം നമ്മുടെ ശരീരത്തിൽ നിന്ന്, ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറയും. അതിനുശേഷം ചിലപ്പോൾ നമ്മളുടെ ഭാരം കുറയാനായിട്ട് പാടായിരിക്കും. അപ്പൊ അത് നമ്മൾ ഇംഗ്ലീഷിൽ പറയാതെ നമ്മളുടെ ഒരു വെയിറ്റ് ലോസ് പ്ലാറ്റൂവിൽ എത്തി എന്നാണ് പറയാ. അപ്പൊ അങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, പിന്നെയുള്ളത് നമ്മളുടെ ആ ഒരു ടോട്ടൽ റുട്ടീൻ, നമ്മൾ ഇത്രയും നേരം ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസം ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു കംപ്ലീറ്റ് റുട്ടീൻ മാറ്റിയിട്ട് പുതിയൊരു റുട്ടീനിലേക്ക് കടക്കുക. അതായത് നിങ്ങളുടെ വർക്കൗട്ട് റുട്ടീൻ ചേഞ്ച് ചെയ്യുക, നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ് ചേഞ്ച് ചെയ്യുക. 1-2 ദിവസത്തേക്ക് നന്നായിട്ട് ഫുഡ് കഴിക്കുക, മേ ബി ഒരു 3-4 ഡേയ്സിലേക്ക് നന്നായിട്ട് ഫുഡ് കഴിക്കുക, തിരിച്ച് വീണ്ടും ഡയറ്റിലേക്ക് മാറുക. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, ബോഡിക്ക് നമ്മളത് അഡ്ജസ്റ്റഡ് ആയി, ആ ഒരു അഡ്ജസ്റ്റ് മാറ്റിയിട്ട് പെട്ടെന്ന് ഒരു ഷോക്ക് കൊടുക്കുക, ഒരു 1 വീക്ക് ഷോക്ക് കൊടുക്കുക, എന്നിട്ട് പഴയ ഫുഡ് ഹാബിറ്റിലേക്ക് പോകുക. കൂടുതൽ ഡിഫറെന്റ് കൈൻഡ് ഓഫ് വർക്ക്ഔട്ടിലേക്ക് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അത് ചെയ്യുക. ഓക്കെ, ആ ഒരു പണ്ട് ചെയ്തുകൊണ്ടിരുന്ന വർക്ക്ഔട്ട് റുട്ടീനും അതൊക്കെ മാറ്റിയിട്ട് കൂടുതൽ ഇന്റൻസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ കൂടുതൽ സമയം ചെയ്യാം, ഡിഫറെന്റ് കൈൻഡ് ഓഫ് വർക്ക്ഔട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ബോഡി പെട്ടെന്ന് വീണ്ടും വെയിറ്റ് കുറച്ചു തുടങ്ങും. ഓക്കെ, നെക്സ്റ്റ് തിങ്, നിങ്ങൾ ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക. കാരണം മോസ്റ്റ് ഓഫ് ദി ടൈം ചിലപ്പോൾ നമുക്ക് വിശപ്പെന്ന് തോന്നുന്നത് ഒരിക്കലും വിശപ്പായിരിക്കില്ല, അതൊരു ദാഹം തന്നെ ആയിരിക്കും. കാരണം നമുക്ക് ആ വിശപ്പ് തോന്നുന്ന സമയത്ത് കുറച്ച് വെള്ളം കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ കംപ്ലീറ്റ് നിങ്ങളുടെ ആ ഒരു ഹങ്കർ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ എക്സസ് ഫുഡ് ഇൻടേക്ക് നമുക്ക്, അതായത് നമ്മൾ അധികമായി കഴിക്കുന്ന ഭക്ഷണം നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ മിനിമം ഒരു 1.5 ലിറ്റർ to 2 ലിറ്റർ ഓഫ് വാട്ടർ ഡെയിലി നിങ്ങൾ അളന്ന് തന്നെ കുടിക്കണം കേട്ടോ. അത് ഞാൻ എടുത്തു പറയാണ് അളന്ന് കുടിക്കുക എന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും കുടിക്കുന്നുണ്ടെന്ന്, പക്ഷെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുടിക്കുന്നുണ്ടാവില്ല. സോ അത് വാട്ടർ, നമ്മുടെ ബോഡിയിൽ വാട്ടർ റീറ്റെയിൻ ചെയ്യാനും നമുക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ ഭാരം തോന്നാനും കാഴ്ചയിൽ തോന്നാനും വയറ് ബ്ലോട്ടഡ് ആവാനും ഭയങ്കര ചാൻസ് ഉണ്ട്. സോ വെള്ളം ഒരു 1.5 ലിറ്റർ to 2 ലിറ്റേഴ്സ് ഡെയിലി കുടിക്കുക. ഇനി ഇങ്ങനെ കുടിക്കുകയാണെങ്കിൽ നമുക്ക് വേറൊരു കാര്യം കൂടിയുണ്ട്, നമ്മൾ എക്സസ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ അധികം കഴിക്കില്ല. കാരണം നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് ഒരു 1/2 അവർ മുമ്പ് വെള്ളം കുടിക്കുകയാണെങ്കിൽ നമുക്ക് അധികമായിട്ട് വിശപ്പുണ്ടാവില്ല. സോ അത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇനി നമ്മൾ അടുത്ത ചെയ്യുന്നത് ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കുടിക്കുന്ന കാലറി, അതായത് നമ്മൾ കാലറി എന്ന് പറയുമ്പോൾ എപ്പോഴും ഭക്ഷണമായിരിക്കും നമ്മൾ വിചാരിക്കുക, പക്ഷെ അതല്ല. നമ്മൾ വെള്ളം എന്താണ് ഡ്രിങ്ക് ആയിട്ട് കുടിക്കുന്ന കാലറീസ് ഉണ്ട്, അതായത് നമുക്ക് ഫ്രൂട്ട് ജ്യൂസസ്, ഫ്രൂട്ട് ജ്യൂസ് ഒരുപാട് എനിക്കറിയാം 100% ഫ്രൂട്ട് ജ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നമ്മൾ പരസ്യങ്ങൾ കാണാറുണ്ട്. പക്ഷെ ഇതിലെല്ലാം ആഡഡ് എന്താണ് പഞ്ചസാര ധാരാളം അടങ്ങിയിട്ടുണ്ട്. നേരെ നമുക്കറിയാലോ പഞ്ചസാരയൊക്കെ കഴിച്ചാൽ നേരെ അത് ചെന്ന് വയറിനും നമ്മുടെ സൈഡിലും കൊഴുപ്പൊക്കെ ആയിട്ട് നമ്മുടെ സ്ത്രീകളുടെ മെയിൻ പ്രോബ്ലം ഏരിയയിലാണ് നേരെ ചെന്ന് അടിയുക. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒരു ഹെൽത്തി ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും കോള, പിന്നെന്താണ് ഇങ്ങനത്തെ മിൽക്ക് ഷേക്സ്, പിന്നെ ടിന്നിൽ വരുന്ന കോഫി, പിന്നെ ടിന്നിൽ വരുന്ന ഫ്രൂട്ട് ജ്യൂസ് ഇതൊക്കെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. ഒരിക്കലും അത് ഒരു നല്ല ഡയറ്റിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, അല്ലെങ്കിൽ നല്ലൊരു ഫ്രഷ്ലി പ്രിപ്പയർഡ് ജ്യൂസിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിക്കാതിരിക്കുക. ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫ്രൂട്ട് ജ്യൂസ് കഴിക്കുക, അതും വിത്തൌട്ട് ഷുഗർ നിങ്ങൾ കഴിക്കുക കേട്ടോ. എനിക്കറിയാം പലർക്കും ഫ്രൂട്ട് ജ്യൂസിൽ ഷുഗർ ഇടാതെ കുടിക്കാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾ എപ്പോഴും ആലോചിക്കുക, നമ്മൾ ആപ്പിൾ മുറിച്ച് കഴിക്കുമ്പോൾ അതിൽ പഞ്ചസാര മുക്കിയിട്ടാണ് നമ്മൾ കഴിക്കുക, അല്ലല്ലോ. അല്ലെങ്കിൽ ഓറഞ്ച് നമ്മൾ പഞ്ചസാര മുക്കിയിട്ടാണോ കഴിക്കുക? നോർമലി അങ്ങനെ ആരും കഴിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് ഫ്രൂട്ട് ജ്യൂസിലും അങ്ങനെ മധുരം ഇടാതെ കുടിക്കുക കേട്ടോ. ഇനി അടുത്തത് നിങ്ങൾ, എനിക്കറിയാം ഇത് പറയുമ്പോൾ എല്ലാവർക്കും ഒരു എന്താ പറയണ ഇത് വരും. കാരണം നിങ്ങൾ, ഞാൻ വെയിറ്റ് ലിഫ്റ്റ്, അതായത് നമ്മൾ വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് ഭാരമുള്ള വസ്തുക്കൾ എടുത്ത് എക്സസൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ, സ്ത്രീകൾക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മസിൽസ് വരുമോ, അങ്ങനെ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ സ്ത്രീകൾ ഏജ് ആകുംതോറും ഏറ്റവും നല്ലത്, നമ്മൾക്ക് എപ്പോഴും പുറത്ത് ജിമ്മിലൊന്നും പോകാൻ പറ്റത്തില്ല,
പക്ഷേ ഒരു ഒരു കിലോ ഒരു രണ്ട് കിലോ ഒരു മൂന്ന് കിലോ ഡംബൽ വീട്ടിൽ മേടിച്ചു വെക്കുക. അത് എന്നിട്ട് നമുക്ക് ഇഷ്ടംപോലെ യൂട്യൂബിൽ വർക്ക്ഔട്ട്സ് ഉണ്ട്, അത് കണ്ടതിന് ശേഷം നന്നായിട്ട് കുറച്ച് വെയിറ്റ്സ് എടുത്തിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുക. ഓക്കെ, മസിൽസിനെ ടോൺ ചെയ്യുക നന്നായിട്ട്. എന്നാൽ മാത്രമാണ് ഭയങ്കര നല്ല എന്താ പറയുക, തൂങ്ങാതെ നല്ല സ്റ്റിഫായിട്ട് ബോഡി ഇരിക്കുകയുള്ളൂ, നല്ല ഭംഗിയിൽ നല്ല ഷേപ്പിൽ നല്ല ബോഡി ഇരിക്കുകയുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ കൂടുതൽ മസിൽസ് നമുക്ക് ഫോം ചെയ്യുകയാണെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ വെറുതെ റെസ്റ്റിംഗിൽ വരെ നമ്മളുടെ ബോഡി കാലറി ബേൺ ചെയ്തുകൊണ്ടിരിക്കും. സോ അതൊരു എക്സ്ട്രാ ബോണസ് ആണ്. അപ്പോൾ ഒരു കുറച്ചൊരു എക്സസ് കാലറി ഉണ്ടെങ്കിൽ നമ്മൾക്ക് വരുന്ന ഈ ഒരു മസിൽ അത് ബേൺ ചെയ്യുകയും ചെയ്യും, നല്ല കിഡിലൻ ഷേപ്പായിട്ട് ബോഡി ഇരിക്കുകയും ചെയ്യും. സോ അപ്പോൾ അത് നിങ്ങൾ കാർഡിയോന്റെ ഒപ്പം തന്നെ വെയിറ്റ് ട്രെയിനും ചെയ്യാട്ടോ. ഇനി നെക്സ്റ്റ് ഞാൻ പറയാൻ പോണ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വണ്ണം കൂടി അല്ലെങ്കിൽ എപ്പോഴും വണ്ണം കൂടിയല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ആ ഒരു സ്ട്രെസ് വരും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെസ് നമ്മളുടെ വണ്ണം വീണ്ടും കൂട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നാണ് ശരിക്കും റിസർച്ച് പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും എന്റെ വണ്ണം കൂടിയല്ലോ അല്ലെങ്കിൽ എന്റെ ബോഡി ഇങ്ങനെയാണല്ലോ, ഞാൻ ഇങ്ങനെയാണല്ലോ അല്ലെങ്കിൽ എനിക്ക് എന്റെ ബോഡി ഇഷ്ടമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും സ്ട്രെസ്ഡ് ആകാതിരിക്കുക. ഭയങ്കര കാം ആൻഡ് കൂൾ ആയിട്ട് ഓക്കെ ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് അല്ലെങ്കിൽ എന്താ പറയുക ഞാൻ തിന്നുതന്ന് ഉണ്ടാക്കിയതാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയ ചെറിയ മിസ്റ്റേക്സ് കൊണ്ട് വന്നതാണ്, എനിക്ക് തന്നെ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിനെ ഓർത്തിട്ട് ഞാൻ സ്ട്രെസ്ഡ് ആവേണ്ട കാര്യമില്ല, ബിക്കോസ് അത് എൻ്റെ കയ്യിലുള്ള കാര്യമാണ്, വേറെ ആരുടെയും കയ്യിലല്ല, എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ വിചാരിക്കുക, ഇത് ഞാൻ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ആ സ്ട്രെസ്ഡ് ആയിട്ടുള്ള മൂഡ് മാറ്റുക. യു ഷുഡ് എൻജോയ് ഇറ്റ്. നമ്മൾ ആ ഒരു വർക്ക്ഔട്ട് റുട്ടീൻ നമ്മളുടെ ആ ഒരു നമ്മൾ എൻജോയ് ചെയ്തിട്ട് നമ്മൾ വണ്ണം കുറയ്ക്കുക, അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇനി ലാസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഡയറ്റിംഗ് എന്ന വേർഡിനെ നമ്മൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. ആർ യു ഓൺ ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അയ്യോ അത് കഴിക്കാൻ പാടില്ല, അയ്യോ ഇത് കഴിക്കാൻ പാടില്ല, എനിക്ക് ഇത് ചെയ്യാൻ പാടില്ല. ഞാനിപ്പോൾ ഡെയിലി ഒരു 5 എഗ്ഗ് കഴിക്കും എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്തൊരു കുട്ടി പറഞ്ഞാണ് അയ്യോ എഗ്ഗ് ഡയറ്റിൽ ഉൾപ്പെടുത്താമോ, ഡയറ്റിംഗ് ആണെങ്കിൽ എഗ്ഗ് കഴിക്കാമോ എന്നുള്ളതാണ്. സോ കുറേ നമുക്ക് തെറ്റിദ്ധാരണകളുണ്ട്, ആ തെറ്റിദ്ധാരണകൾ മാറ്റുക. ഡയറ്റിംഗ് എന്നുള്ള വാക്ക് മാറ്റിയിട്ട് ഒരു ഹെൽത്തി ഈറ്റിംഗ്, അതായത് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം ഫ്രഷ്ലി പ്രിപ്പയർഡ് നമുക്ക് ആവശ്യത്തിന് ന്യൂട്രിയൻസ് തരുന്ന വയറ് നിറയ്ക്കുന്ന നല്ല ഒരുപാട് നല്ല ഭക്ഷണങ്ങൾ നമ്മളുടെ കേരളത്തിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ഭക്ഷണങ്ങളുണ്ട്. അത് കുറച്ച് മോഡറേറ്റ് എമൗണ്ടിൽ നമ്മൾ കഴിക്കുക, ഡെയിലി വർക്കൗട്ട് ചെയ്യുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് കുറയാത്ത വണ്ണവും കുറയും. ഓക്കെ, ട്രസ്റ്റ് മീ, ബിക്കോസ് ഞാൻ ഇതിൽ കൂടി കടന്നു പോയിട്ടുള്ള ഒരാളാണ്, ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്, ജീവിതകാലം മുഴുവനും ഈ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളും കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിക്കുക, എന്നിട്ട് സന്തോഷത്തോടെ നിങ്ങളുടെ വെയ്റ്റ് ലോസ് ജേർണി തുടങ്ങുക, അല്ലെങ്കിൽ ഇതിൽ തുടങ്ങിയിട്ടുള്ളവരാണെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് പോകുക. ഇനി അത്യാവശ്യം വെയിറ്റ് ഒക്കെ കുറഞ്ഞു, ഇനി ഞാൻ വണ്ണം കൂടില്ല എന്ന് ഒരിക്കലും വിചാരിക്കാതിരിക്കുക. ആ ഒരു ജേർണി ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യുക. ഒരു ഹാപ്പി ആൻഡ് ഹെൽത്തി ഒരു എന്താ പറയുന്നത് നല്ലൊരു മൈൻഡ് സെറ്റിൽ ജീവിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുവരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.